പകുതി തരുമോ? പകുതി തരൂല. ഈ കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷം കാണാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇന്ന് ജോളിയൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ ആനന്ദപുരം മാലത്തൂർ സ്കൂളിലെ കൊച്ചു കുട്ടികളുടെ ഇവിടെ ചിലവാക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബർത്ത്ഡേ ബോയ് എത്തിയിട്ടുണ്ട്. എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടാ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇന്നത്തെ നമ്മൾ പറയില്ലേ ഹാപ്പി ബർത്ത്ഡേ പറയില്ലേ, നമ്മളെ ഇന്നത്തെ ബർത്ത്ഡേ ബോയ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ ബർത്ത്ഡേ ബോയ് ആണ് ഈ നിൽക്കുന്ന ജോളി ആന്റണി. ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുള്ളൂ. എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കും അല്ലേ? പക്ഷേ സാറ് നമുക്ക് ചോക്ലേറ്റ് ഇല്ല, നമുക്ക് എല്ലാവർക്കും എന്താ തന്നത്? ഐസ്ക്രീമോ. ഐസ്ക്രീം മാത്രം അടുത്ത ബർത്ത്ഡേക്ക് ഐസ്ക്രീം മെയിൻ ആയിട്ട് കൊടുക്കാം. ചിക്കൻ ബിരിയാണി വന്നു അല്ലേ? അപ്പളേ അവിടെ കൊറേ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ്. ബർത്ത്ഡേക്ക് നമുക്ക് വേണമെങ്കിൽ ആൾക്ക് അവളുടെ നാട്ടിലെ ആളുകൾക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ആൾക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ വന്നത്. ഇഷ്ടമല്ലെങ്കിൽ തരും ഐസ്ക്രീം തരും, ഇഷ്ടമല്ലേ ഇല്ലല്ലോ. അപ്പൊ ഒരു താങ്ക് യു പറയൂ സാറിൻ്റെ അടുത്ത്. ഇങ്ങനെ ഓക്കെ. അപ്പൊ ഈ നമുക്ക് ഇത് തന്നേക്കുന്ന ജോലി ആന്റണി സാറിന്. എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ഒരു സമയത്ത് ഒരു സ്കൂളിൽ ആനന്ദപുരത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്കൂളിലൊക്കെ നിങ്ങളുടെ മാതിരി ഇതുപോലെ ഇരുന്ന് പഠിച്ചിരുന്നവരാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ്. ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും ക്ലാസ്മേറ്റ്സ് ആണ്. ഇതല്ല ബേബിച്ചേട്ട ആള് ചെറുപ്പമാണ്, നമ്മളെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ആളാണ്. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് പഠിച്ച് ഇതുപോലെ ഇരുന്ന് പഠിച്ചവര് എല്ലാവരും ഇന്ന് ഇവിടെ വന്നേക്കണം എന്തിനാണെന്നറിയോ? നിങ്ങളെല്ലാവരെയും കാണാൻ. നമുക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സ്കൂളിൽ ഇരുന്ന ബെഞ്ച്, ഇപ്പൊ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി മാഷ് ഞങ്ങളെ ബെഞ്ചും ഡെസ്കും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോഴേ നക്ഷത്രവാനുണ്ട് എന്താ പറയാ. ഇതേപോലെ ബെഞ്ചും ഡെസ്കും അന്ന് മറ്റേ പ്ലാസ്റ്റിക് ചെയറും ഇതും ഇല്ല, ബെഞ്ചും ഡെസ്കും മാത്രമേ ഉള്ളൂ. ആ ബെഞ്ചും ഡെസ്കും ഇതുപോലെ നിങ്ങളുടെ പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ വരച്ചിട്ട് നടന്നവരാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. ഇപ്പൊ പല രാജ്യങ്ങളിലാണ്, പല സ്ഥലത്ത് ജോലി ചെയ്യുന്നു, പല ജോലി എടുക്കുന്നു, മനസ്സിലായോ? പല വിദ്യാഭ്യാസം കഴിഞ്ഞു. പക്ഷെ എല്ലാവരും തുടങ്ങിയത് ഇതുപോലെയുള്ള സ്കൂളുകളിലാണ്. അപ്പോൾ അതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ നിന്ന് ഏത് സ്കൂളിൽ പഠിച്ചു, എത്ര വലിയ സ്കൂളിൽ പഠിച്ചോ ചെറിയ സ്കൂളിൽ പഠിച്ചോ എന്നുള്ളതൊരു വിഷയമുള്ള കാര്യമല്ല. ഏത് സ്കൂളിൽ പഠിച്ചാലും നമ്മൾ നന്നായിട്ട് പഠിക്കുകയും നമ്മളുടെ അപ്പനും അമ്മയും പറഞ്ഞ് അനുസരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഏത് നിലയിലും നമുക്ക് എത്താൻ പറ്റും. ഏത് നിലയിലും നമുക്ക് എത്താൻ പറ്റും, ഏത് സ്കൂളിൽ പഠിക്കണം എന്നുള്ളത് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഈ സ്കൂളിൽ തന്നെ രണ്ടാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച എന്റെ കൂടെ തന്നെ പഠിച്ച ഷാവി ചേട്ടൻ ഉണ്ട്. ഷാവി ചേട്ടൻ ഇന്ന് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യണം. ഒരു കയ്യടി കൊടുത്തേ. ക്ലാസ് ചെറുനോഷ ക്ലാസ് ആയിരുന്നു, കുറച്ച് കാര്യങ്ങൾ ഓർമ്മയില്ല. ഇത് പാർവതി ടീച്ചർ ക്ലാസ് ആയിരുന്നു. അപ്പൊ നിങ്ങളെപ്പോ നിങ്ങളും ഇതുപോലെ വലുതായി എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടി നന്നായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ചിവിടെ വരണം. ഇവിടെ വന്ന് ഇവിടെയുള്ള കുട്ടികളെ കാണണം, ഇവിടെയുള്ള മാഷ്മാരെ കാണണം. എന്താ അപ്പൊ അവർക്ക് അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം കിട്ടും. ഇത് മേടിച്ചു കൊണ്ടുവന്ന് നമുക്ക് തരുമ്പോഴും നമ്മൾ അച്ഛനോടോ അമ്മയോടോ ഒരു നന്ദി പറയാറുണ്ടോ? എല്ലാവരും നമുക്ക് അച്ഛനും അമ്മയും ചെറുതായാലും വലുതായാലും എന്ത് കാര്യങ്ങള് ചെയ്തു തരുന്നുണ്ടെങ്കിലും ഒരു നന്ദി നമ്മൾ പറയണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം.
നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങിയാലാണ് പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറൊരാൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അവരോടും നന്ദി പറയാനും തോന്നുള്ളൂ. അപ്പോൾ ഇനി ഇന്ന് തൊട്ട് പറയണവരുണ്ടെങ്കിൽ ഓക്കെ, പറയാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് വീട്ടിൽ ചെന്നിട്ട് എന്ത് കാര്യമായാലും അമ്മ ഒരു നല്ല ചോറ് വെച്ച് ചോറും കറിയും വെച്ച് തന്നാൽ പോലും അമ്മയോട് ഒരു നന്ദി പറയണം. നമ്മള് വേറെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ സാറ് നിങ്ങളോട് പറഞ്ഞു താങ്ക് യു പറയണമെന്ന് പറഞ്ഞു, താങ്ക് യു നിങ്ങൾ പറഞ്ഞു. അതിപ്പോ സാറ് എല്ലായിടത്തും എല്ലാവരും വീട്ടിലില്ലല്ലോ. വീട്ടിൽ അപ്പോ അമ്മ ഒരു കാര്യം ചെയ്തു തരുമ്പോ അല്ലെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്തു തരുമ്പോ അച്ഛനോടും അമ്മയോടും നന്ദി പറയേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ അവർക്ക് ഒന്നും പൈസ ആയിട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നന്ദി എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അമ്മയോടും അപ്പനോടും ഒരു നന്ദി പറയുക. കഴിയുമെങ്കിൽ അവർക്ക് ഒരു ഉമ്മ കൂടി കൊടുക്കുക. അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഉമ്മ. മനസ്സിലായി? അത് കൊടുക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാ? അപ്പൊ ഇന്നോട്ട് എല്ലാവരും കൊടുക്കോ. ഓക്കെ, ഒച്ച വന്നില്ല. അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും എല്ലാവർക്കും എന്ത് കാര്യം നമുക്ക് ചെയ്തു തന്നാലും നമുക്കൊരു നന്ദി പറയാം, നമുക്കൊരു ഉമ്മ കൊടുക്കാം. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഞങ്ങള് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നിങ്ങളുടെ കൂടെ വന്ന് സന്തോഷം പങ്കിടാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതെ, സുകുമാർ ഫോട്ടോഗ്രാഫറാണ് ശ്രീകുമാർ. ഞാൻ വിനോദ്, ദുബായിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഹോളിഡേയ്സിലാണ് ഇവിടെ. സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയത്. ജോലി പറഞ്ഞ അതേ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് ഒരു വാക്ക് പറയാൻ തോന്നുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ തോന്നുന്നത് എന്തായാലും ചെയ്തു, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യുക. പിന്നെ അച്ഛൻ അമ്മ ടീച്ചേഴ്സ് മാതാപിതാ ഗുരുദൈവം അവർ പറയുന്നതിൽ അരുത് എന്നുള്ളതിൽ എന്താണ് അരുത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡു വെൽ. ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ ഷാജു എല്ലാവർക്കും ഇവിടെ തന്നെ താമസിക്കാരുന്നു. അടുത്തായിരുന്നു ഇപ്പോൾ കൂടാരെ താമസിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്തു. കുറച്ച് പേർക്ക് തന്നെ അറിയാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് റോഷൻ ജോൺ. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. അവിടെ 27 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. നാട്ടിലേക്ക് സ്ഥാപനമുണ്ട്. കൊച്ചി സ്വാഗതം എന്ന് പറഞ്ഞ മാനേജിംഗ് ഡയറക്ടറാണ്. ഇപ്പോൾ ഇവരുടെ ഒരു IPM എനർജി എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ വലിയൊരു പ്രതീക്ഷയിൽ ഒരു അനന്തപുരത്തുള്ള ഒരു 39 പ്രവാസികളെ കൂടി തുടങ്ങിയേക്കണേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഭാഗമായിട്ട് ഞാനും കൂടി കൊച്ചിയിൽ നിന്ന് വന്നേ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ എല്ലാ സപ്പോർട്ടും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പം ആനന്ദം. താങ്ക് യു. ഷാജു ആനന്ദപുരത്താണ് വീട്. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. ഞാൻ പഠിച്ചിരുന്നത് ശ്രീകൃഷ്ണയിലാണ്. എങ്കിലും ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. ദുബായിൻ്റെ ഒരു കമ്പനിയിലൊരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലീവിലാണ്, വന്നു പോയി ഇരിക്കുന്നു. എല്ലാവരും കണ്ടതിലും എല്ലാവരോടും ഈ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. എൻ്റെ പേര് ഷാജി. ആനന്ദപുരത്താണ് വീട്. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ രഘു. ഗൾഫിൽ ജോലി ചെയ്യുന്നു. കുറേ താമസിക്കുന്നു. ആനന്ദപുരത്താണ് വീട്. എന്റെ പേര് വേണു. ഞാൻ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിലെ PTA പ്രസിഡന്റാണ്. ഹലോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീ വേദ്യ നരള സാർ എവിടെയാ? ഇവിടെ വരുമോ? നല്ല മനസ്സിന് പങ്ക് തന്നതിനും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നന്നായി അമ്മ അച്ഛനക്ക് നന്ദി പറയുന്ന ഉമ്മ എടുക്കുന്ന ഒക്കെ പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ വലിയ ഒരു നന്ദി പറയാണ്. താങ്ക് യു. ഇത്രയും നല്ലൊരു ട്രീറ്റ് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറിന് ബർത്ത്ഡേ ഉണ്ട്. ഞങ്ങൾക്ക് എന്താ പറയാ, ഭയങ്കര നല്ലൊരു ട്രീറ്റ് ആണ്.
പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിയാൽ അതവരുടെ കടമയെന്നൊക്കെ പറയുന്നത് എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ആന്റണിയുടെ ആന്തോണിയുടെ കുടുംബം നമുക്ക് ആദ്യമേ അറിയുന്ന ഒരു കുടുംബം തന്നെയാണ്. പക്ഷെ ആളുടെ ഇത്രയും ഒരു മകൻ ഇങ്ങനെ നമ്മൾ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സുദിനം ഈ നമ്മുടെ കൊച്ചു വിദ്യാലയത്തിലേക്ക് വന്ന് ഈ കൊച്ചു മക്കളുടെ കൂടി ഇരുന്ന് ഇത്രയും നല്ലൊരു സന്തോഷത്തോടുകൂടി പങ്കിടാനും ഇത്രയും പറ്റിയത് ഈ മനസ്സ് ഇനി എല്ലാ ഉയരങ്ങളിലേക്കും എത്തട്ടെ എന്ന് പറഞ്ഞാണ് എൻ്റെ വാക്കുകളിവിടെ. അന്നാണി ചേട്ടനോടും ട്രേസിയമ്മ ചേച്ചിയോടും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജി മൂന്ന് മക്കള് മൂന്നാമത്തെ മക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. ബദ്രിയുടെ മാതിരിയുടെ അമ്മാമ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാറിൻ്റെ മകനെ കുറിച്ച് കുറേ പറയാറുണ്ട്. സാറിൻ്റെ മകനെ നോക്കണേ ആളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ സാറിൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഓരോരുത്തർക്കും താങ്ക് യു.